ജനങ്ങളെ, നമ്മളെല്ലാവരും മുഹറം 10 കടന്നുകഴിഞ്ഞു. ഇന്നത്തെ രാത്രി മുഴുവനും നമ്മളെ കൊണ്ട് കഴിയുന്ന ഇബാദത്തുകൾ ചെയ്യുക, ദിക്റുകൾ പറയുക, നിസ്കരിക്കുക, ഖുർആൻ ഓതുക, ഇന്നത്തെ രാത്രി മുഴുവനും ഹയാത്താക്കുകയും പ്രഭാതത്തിൽ മുഹറം 10 നോമ്പ് ആരെങ്കിലും പിടിക്കുകയും ചെയ്താൽ വലം യദിരിബിൽ മൗത്തി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മരണവേദന അല്ലാഹു കുറച്ചു കൊടുക്കും. മരണവേദന കുറഞ്ഞുകൊണ്ടുള്ള ഒരു മരണം അല്ലാഹു അവന് കൊടുക്കുമെന്ന് മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു അഭിലാഷമാണ്, നമ്മൾ ഭയപ്പെടുന്ന ഒരു കാര്യമാണ് മരണം, മരണത്തിൻ്റെ വേദന. ആ മരണവേദനയിൽ നിന്ന് ആ മരണവേദന കുറച്ച് കിട്ടാനുള്ള ഒരു എളുപ്പ വഴിയാണ് മുത്തുനബി നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് അടുത്ത വർഷം മുഹറം 10 ആരൊക്കെ ഉണ്ടാകുമെന്നറിയില്ല. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ മുഹറം 10 രാവ് നമുക്ക് ഇബാദത്തുകൾ കൊണ്ട് അലങ്കരിക്കുകയും നാളെ പകല് നോമ്പ് പിടിക്കുകയും അതിലൂടെ നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്ന പ്രതിഫലങ്ങൾ നേടിയെടുക്കാൻ കഴിയണം. മറ്റൊരു ഹദീസ്, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരാൾ ആശൂറയുടെ ദിവസം നോമ്പെടുത്താൽ, പരിശുദ്ധമായ മുഹറം 10 ഒരാൾ നോമ്പെടുത്താൽ അല്ലാഹു 60 പകല് നോമ്പെടുത്ത്, 60 പകല് നോമ്പെടുത്ത പ്രതിഫലം രാത്രി നിസ്കരിച്ച് ഇബാദത്തിൻ്റെ പ്രതിഫലം. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരാൾ ആശൂറായിൻ്റെ ദിവസം നോമ്പെടുത്താൽ 60 ആ മനുഷ്യൻ 60 നോമ്പെടുത്ത പ്രതിഫലവും രാത്രി കാലങ്ങളിൽ നിന്ന് ഇബാദത്തെടുത്ത പ്രതിഫലവും അവനെ രേഖപ്പെടുത്തുന്നതാ. ഖതബല്ലാഹു ലഹു ഇബാദത സിത്തീന സനത്തൻ സിയാമ അയ്യാമിഹ വ ഖിയാമി ലയാലിഹ വ കഅന്ന കഅന്നമ ഹജ്ജ വൽ ഉംറത സബഈന മറ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 60 പകല് നോമ്പെടുത്ത പ്രതിഫലം, രാത്രി കാലങ്ങളിൽ ഇബാദത്ത് ചെയ്ത പ്രതിഫലം. അതുമാത്രമല്ല, അവന് 70 ഹജ്ജും ഉംറയും ചെയ്തവനെ പോലെയാണെന്ന് മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. 60 നോമ്പ് പിടിച്ചു, രാത്രി കാലങ്ങളിൽ ഇബാദത്തെടുത്തു, 70 ഹജ്ജും ഉംറയും ചെയ്ത പ്രതിഫലം നേടിയെടുക്കാൻ കഴിയുന്ന ഒരു ദിനത്തിലേക്കാണ് ഞാനും നിങ്ങളും കടന്നിരിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് പരിശുദ്ധമായ ഈ മുഹറം 10 ആ ദിവസത്തെ ആദരിക്കണം. അല്ലാഹു ആദരിച്ച ദിവസമാണ്, അല്ലാഹു ആദരിച്ച ദിവസമാണ്. ആ ദിവസത്തെ ആദരിക്കാൻ നമുക്ക് കഴിയണം. ഒരുപാട് ചരിത്ര സംഭവങ്ങൾ ഉണ്ടായ ദിവസമാണ് മുഹറം 10. ചരിത്രങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. എൻ്റെ പ്രിയമുള്ളവരെ, ലൗഹും കലമും അർശും കുറുശും ആകാശവും ഭൂമിയും പർവ്വതങ്ങളും സമുദ്രങ്ങളും എന്നിവയെ സൃഷ്ടിക്കാൻ അല്ലാഹു തിരഞ്ഞെടുത്ത ദിവസം മുഹറം 10. ജിബ്രീൽ അലൈഹിസ്സലാമിനെയും മലക്കുകളെയും അല്ലാഹു സൃഷ്ടിച്ചത് മുഹറം 10. ആദം നബി അലൈഹിസ്സലാമിനെ സൃഷ്ടിക്കുകയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തത് മുഹറം 10. നൂഹ് നബി അലൈഹിസ്സലാമിനെ പ്രളയത്തിൽ നിന്ന് അല്ലാഹു രക്ഷിച്ച ദിവസം മുഹറം 10. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ജനിക്കുകയും നംറൂദിന്റെ തീകുണ്ടാരത്തിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തതൊരു മുഹറം 10. മൂസാ നബി അലൈഹിസ്സലാമിന് അല്ലാഹു തൗറാത്ത് കൊടുത്തത് മുഹറം 10. ഫിർഔനിനെയും തൻ്റെ അനുയായികളെയും നൈൽ നദിയിൽ മുക്കിക്കൊന്നത് ഇതുപോലെ ഒരു മുഹറം 10. അയ്യൂബ് നബി അലൈഹിസ്സലാമിന് നീണ്ട ഒരുപാട് വർഷക്കാലം അല്ലാഹു പരീക്ഷണം കൊടുത്തിട്ട് ആ പരീക്ഷണം അല്ലാഹു നീക്കിക്കൊടുത്തത് ഇതുപോലെ ഒരു മുഹറം 10. യഅ്ഖൂബ് നബി അലൈഹിസ്സലാമിൻ്റെ കാഴ്ച, യൂസുഫ് നബി അലൈഹിസ്സലാമിനെ നഷ്ടപ്പെട്ട് കരഞ്ഞ് തൻ്റെ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയി, അത് അല്ലാഹു തിരിച്ചു കൊടുത്തത് ഇതുപോലെ ഒരു മുഹറം 10. യൂസുഫ് നബി അലൈഹിസ്സലാമിനെ അതാ ജയിലറയിൽ നിന്ന് അല്ലാഹു രക്ഷപ്പെടുത്തിയതും മുഹറം 10. യൂനുസ് നബി അലൈഹിസ്സലാമിനെ മത്സ്യത്തിൻ്റെ വയറ്റിൽ നിന്ന് അല്ലാഹു രക്ഷപ്പെടുത്തിയത്, എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മുഹറം 10. ഈസാ നബി അലൈഹിസ്സലാം, റൂഹുല്ലാഹ് ഈസാ നബി അലൈഹിസ്സലാം ജനിച്ചത് ഒരു മുഹറം 10 ആയിരുന്നു. ഈസാ നബി അലൈഹിസ്സലാമിനെയും ഇദ്രീസ് നബി അലൈഹിസ്സലാമിനെയും അല്ലാഹു ആകാശത്തേക്ക് ഉയർത്തിയതും എൻ്റെ പ്രിയപ്പെട്ടവരെ ഒരു മുഹറം 10. സുലൈമാൻ നബി അലൈഹിസ്സലാമിന് അല്ലാഹു ലോകത്തിൻ്റെ അധികാരം കൊടുത്തത് മുഹറം 10. ലോകത്ത് ആദ്യമായിട്ട് മഴ പെയ്തത് മുഹറം 10. ആദ്യമായി റഹ്മത്ത് ഇറങ്ങിയത് മുഹറം 10. ഇതുപോലെ ഒരുപാട് ചരിത്ര സംഭവങ്ങൾ എണ്ണി എണ്ണി പറയാൻ കഴിയും. അങ്ങനെ അല്ലാഹു ആദരിച്ച ഒരുപാട് അനുഗ്രഹങ്ങളുണ്ടായ ദിവസത്തിലാണ് ഞാനും നിങ്ങളുമുള്ളത്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമുക്ക് ഈ ദിവസത്തിൽ ഒരുപാട് ഇബാദത്തുകൾ ചെയ്യാൻ കഴിയണം. അല്ലാഹു ആദരിച്ച് ഈ ദിവസത്തെ നമുക്ക് ആദരിക്കാൻ കഴിയണം. മഹാനായ അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഒരാൾ ആശൂറയുടെ ദിനത്തിൽ തൻ്റെ കുടുംബത്തിന് വിശാലത ചെയ്താൽ
നാളത്തെ ഒരു ദിവസം എൻ്റെ പ്രിയപ്പെട്ടവരെ ആരെങ്കിലും തൻ്റെ കുടുംബത്തിന് വിശാലം നൽകിയാൽ, അവർക്ക് ഭക്ഷണം കൊടുത്താൽ, അവർക്ക് വസ്ത്രങ്ങൾ വാങ്ങിക്കൊടുത്താൽ, അവർക്ക് എന്തെങ്കിലും നന്മ ചെയ്തു കൊടുത്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകുന്ന പ്രതിഫലം, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വർഷം മുഴുവനും അല്ലാഹു അവന് വിശാലത ചെയ്തു കൊടുക്കുന്നതാ. നാളത്തെ ഒരു ദിവസം തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് എന്തെങ്കിലും വിശാലത, അവർക്ക് എന്തെങ്കിലും നന്മകൾ ചെയ്തു കൊടുത്താൽ, നമ്മളവരുടെ ആഗ്രഹങ്ങൾ അവർക്ക് വേണ്ടത് വാങ്ങിക്കൊടുത്താൽ, വർഷം മുഴുവനും അല്ലാഹു അവന് വിശാലത ചെയ്യുന്നതാ. മഹാനായ സുഫിയ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, 50 വർഷത്തോളം ഞങ്ങളിത് പരീക്ഷിച്ചു. അപ്പോഴെല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ, ഞങ്ങളുടെ കുടുംബത്തിൽ വിശാലത ഞങ്ങൾക്ക് കിട്ടിയെന്ന് മഹാനവറുകൾ നമുക്ക് പഠിപ്പിച്ചു തരുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ടവരെ, നാളത്തെ ഒരു ദിവസത്തിൻ്റെ മഹത്വം നമുക്ക് ഈ ഹദീസിലൂടെ, നമുക്ക് ഈ സംഭവത്തിലൂടെ നമുക്ക് പഠിക്കാൻ കഴിയും. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നാളെ പകൽ മുഴുവനും നോമ്പെടുക്കണം. ഒരു വർഷക്കാലത്തെ പാപങ്ങൾ അല്ലാഹു നമുക്ക് പുറത്തു തരുന്ന നമ്മുടെ നന്മകൾ മുഴുവനും അല്ലാഹുവിൻ്റെ മുന്നിലേക്ക് ചെല്ലുമ്പോൾ സ്വീകരിക്കപ്പെടേണ്ടതാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, 1 വർഷത്തെ പാപങ്ങൾ പൊറുക്കാൻ കഴിയുന്ന ആ നോമ്പിലേക്ക് ഞാനും നിങ്ങളും കടക്കുകയാണ്. ആ മുഹറം 10 നാളെ പകൽ മുഴുവനും ഇൻഷാ അല്ലാ നമുക്ക് നോമ്പ് പിടിക്കാൻ കഴിയണം, ഇബാദത്തുകൾ അധികമായിട്ട് ചെയ്യാൻ കഴിയണം, അങ്ങനെ ഈ ദിവസത്തെ ആദരിക്കാനും ബഹുമാനിക്കാനും നമുക്ക് കഴിയണം. അല്ലാഹു അതിനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, മഹാനായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ആരെങ്കിലും ഒരാൾ ആശൂറ ദിനത്തിൽ 100 തവണ സൂറത്തുൽ ഇഖ്ലാസ്, ഖുൽ ഹുവല്ലാഹു അഹദ്, അല്ലാഹു സമദ്, ലം യലിദ് വലം യൂലദ് വലം യകുല്ലഹു കുഫുവൻ അഹദ്, ഈ സൂറത്ത് ഓതിയാൽ അല്ലാഹു അവനിലേക്ക് നോക്കുന്നതാ. മഹാനായ അലി റളിയല്ലാഹു തആല അൻഹു പറയുന്ന സൂറത്തുൽ ഇഖ്ലാസ് ആരെങ്കിലും മുഹറം 10-ന്റെന്ന് 100 പ്രാവശ്യം ഓതുകയാണെങ്കിൽ അല്ലാഹു അവനിലേക്ക് നോക്കുന്നു. ഏതെങ്കിലും ഒരു മനുഷ്യനിലേക്ക് അള്ളാഹുവിന്റെ നോട്ടം എത്തിക്കഴിഞ്ഞാൽ ലം യുഅദ്ദിബുഹു അബദ, പിന്നെ ഒരിക്കലും അള്ളാഹു അവനെ ശിക്ഷിക്കില്ല എന്ന് നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമുക്ക് കഴിയണം. അതുപോലെ തന്നെ സയ്യിദ അലിയുൽ ജഹുദി റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഒരാൾ ആശൂറയുടെ ദിവസം 70 തവണ ഹസ്ബുനല്ലാഹു നിഅമൽ വകീലു നിഅമൽ മൗലാ വ നിഅമൻ നസീർ, 70 തവണ ആരെങ്കിലും ഇത് ചൊല്ലിയാൽ ആ വർഷത്തെ ഒരു പ്രയാസവും അവൻ പേടിക്കേണ്ടതില്ല, അവൻ അല്ലാഹുവിൻ്റെ കാവലുണ്ടാകുമെന്ന് മഹാനവറുകൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സൂറത്തുൽ ഇഖ്ലാസ് 100 പ്രാവശ്യം ഓതുക, ഹസ്ബുനല്ലാഹു നിഅമൽ വകീലു നിഅമൽ മൗലാ വ നിഅമൻ നസീർ 70 പ്രാവശ്യം എല്ലാവരും ഇന്നത്തെ ദിവസം പറയുക. അള്ളാഹു അതിനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ ചെയ്ത സർവ്വ പാപങ്ങളും പുറത്ത്, ഇനിയുള്ള കാലം അള്ളാഹുവിൻ്റെ തൃപ്തിയിലും പൊരുത്തത്തിലും ജീവിക്കാൻ അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, നിങ്ങളുടെ ദുആയിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും മറന്നുപോകരുത്, പ്രത്യേകം ദുആ ചെയ്യണമെന്ന വസീയത്തോടെ വആഖിറു ദുആനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.